ഹലോ ഫ്രണ്ട്സ്, കാസ്ട്രോ ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് ഒരു ചെറിയൊരു ഒരു ട്യൂട്ടോറിയലാണ്. അതായത് നമുക്ക് ക്വിക്ക് സ്കോപ്പ് സ്വിച്ച് എന്ന് പറഞ്ഞ സാധനം പുതിയതായിട്ട് ഓരോ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ പലർക്കും ഇതിനെപ്പറ്റി അറിയില്ല, പലർക്കും അത് ഡിസേബിൾഡ് ആണ്, അത് എനേബിൾ ചെയ്യാൻ പറ്റുന്നില്ല, പലരിലും അത് സ്ക്രീനിൽ കാണിക്കുന്നില്ല. അവർ സെറ്റിംഗ്സ് പോയി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് സ്ക്രീനിൽ കാണിക്കുന്നില്ല. അപ്പോൾ അതെങ്ങനെ എനേബിൾ ചെയ്യാം, അതിനുള്ള ഒരു വഴി എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് ചെയ്തതും. അപ്പോൾ ഞാൻ കരുതി ഒരു വീഡിയോ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു ട്യൂട്ടോറിയൽ വീഡിയോയിലും കാണിച്ചു തരാൻ പോകുന്നത്, അതായത് ആ ഒരു ക്വിക്ക് സ്കോപ്പ് സ്വിച്ച് ബട്ടൺ നമുക്ക് എങ്ങനെ നമുക്ക് എനേബിൾ ചെയ്യാം, അത് ഡിസേബിൾ ആയിരിക്കും അല്ലെങ്കിൽ അത് എനേബിൾ ബട്ടൺ കൊടുത്തവർക്കും അത് അത് ഒരു ചെറിയൊരു ബഗ്ഗാണ്. അതായത് ഈ ഒരു ഗെയിമിൻ്റെ ഒരു ചെറിയൊരു ബഗ്ഗാണ്. അപ്പോൾ ആ ഒരു ബഗ് നമ്മൾ ക്ലിയർ ചെയ്തിട്ട് നമുക്കത് എങ്ങനെ നമുക്ക് ഒരു ഓപ്ഷൻ നമുക്കത് സ്ക്രീനിൽ കൊണ്ടുവരാൻ എന്ന് പറഞ്ഞ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ ഈ ഒരു ചാനലിൽ നിങ്ങൾ കാണുന്നെങ്കിൽ നിങ്ങൾ മറക്കാതെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെറ്റിംഗ്സിൽ പോവാം. ഓക്കെ, അപ്പോൾ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഫസ്റ്റ് ബേസിക് ആയി നമുക്ക് ക്വിക്ക് സ്കോപ്പ് സ്വിച്ച് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അത് ഡിഫോൾട്ടായിട്ട് ഡിസേബിൾ ആയിരിക്കും. അത് നമ്മൾ എനേബിൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് എനേബിൾ കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് ജസ്റ്റ് സ്ക്രീനിൽ ഒന്ന് നോക്കിയാൽ നമ്മുടെ കയ്യിൽ മിനിമം രണ്ട് സ്കോപ്പ് വേണം. ഓക്കെ, അപ്പോൾ എങ്കിൽ മാത്രം അത് ക്വിക്ക് സ്കോപ്പ് സ്വിച്ച് നമുക്ക് വർക്ക് ആവുള്ളൂ. അപ്പോൾ രണ്ട് സ്കോപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് നമുക്ക് സ്ക്രീനിൽ ഒന്ന് വന്ന് നോക്കുക, അതായത് അത് വർക്ക് ആയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് വർക്ക് ആയിട്ടില്ലെങ്കിൽ ഇത് നിങ്ങളുടെ ഗെയിമിലുള്ള ഒരു ബഗ്ഗാണ്. ഓക്കെ, അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മൾ നേരെ നമ്മളെ സെറ്റിംഗ്സ് കൺട്രോൾസിൽ കസ്റ്റമൈസ് ഇല്ലേ, ഈ ഒരു ഓപ്ഷൻ വരുന്ന രീതിയിൽ നിങ്ങൾ എടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ എൻ്റെ ക്വിക്ക് സ്കോപ്പിൻ്റെ ബട്ടൺ അതിൽ കാണുന്നുണ്ടാവും കൺട്രോളിൽ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വലുതാക്കിയിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ആ ഒരു ഓപ്ഷൻ വന്നിട്ടില്ല. ഓക്കെ, അതായത് ഓപ്ഷൻ അവിടെ ഹൈഡ് നിൽക്കുക ചെറുതായിട്ടാണുള്ളതുകൊണ്ട് കാണാത്തതുള്ള കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോഴും ആ ഒരു ഓപ്ഷൻ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ആ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ട് പോലും അത് വന്നിട്ടില്ല. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എനേബിൾ ചെയ്യാമെന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അതിനുള്ള ഒരു വഴി ഒരു മെത്തേഡാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഈ ഒരു സെറ്റിംഗ്സിൽ തന്നെ പോവുക, കസ്റ്റമൈസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ ഒരു സ്ക്രീന് നമ്മൾ ഫുള്ള് റീസെറ്റ് ചെയ്യണം. അതായത് നമുക്ക് നടുവിലത് റീസെറ്റ് ബട്ടൺ അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യണം. എനിക്കറിയാം പലർക്കും അത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, കുറച്ച് വിഷമമുണ്ടാകും. കാരണം നമ്മുടെ കസ്റ്റമൈസ് ചെയ്ത കൺട്രോൾസ് ഒക്കെയാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, നമ്മുടെ കൺട്രോൾസ് എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ റീസെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പഴയ പോലെ തന്നെ ആക്കിയാൽ മതി. അതായത് ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ മാക്സിമം വരുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ റിസെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പ് തരാം, അതായത് 100% വർക്കിംഗ് ആണ്. നമ്മൾ റിസെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ക്വിക്ക് സ്കോപ്പ് സ്വിച്ച് നമ്മുടെ സ്ക്രീനിൽ കാണിക്കും, നമുക്കത് വർക്ക് ചെയ്യാൻ പറ്റും. എനിക്കും ഈ ഒരു ബഗ് ഉണ്ടായിരുന്നു, അതായത് എൻ്റെ സ്ക്രീനിൽ കാണിച്ചിരുന്നില്ല. എന്നിട്ട് ഞാൻ റിസെറ്റ് ചെയ്തതിന് ശേഷമാണ് അത് ശരിയായത്. അപ്പോൾ ഞാനത് റിസെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ക്വിക്ക് സ്കോപ്പ് സ്വിച്ച് ഇതാ ഡിഫോൾട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്ക് എടുത്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അയ്യോ, എൻ്റെ ടൈം കഴിഞ്ഞു, ട്രെയിനിങ് ടൈം കഴിഞ്ഞു, ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ സ്ക്രീനിൽ കാണാൻ പറ്റും നടുവിൽ ക്വിക്ക് സ്കോപ്പ് സ്വിച്ച് ബട്ടൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറെ ഗെയിം പ്ലേയിൽ ഇപ്പോൾ കാണിച്ചു തരാം. അതിന് ശേഷമുള്ള ട്രെയിനിങ് ഒന്നുകൂടെ ഓപ്പൺ ചെയ്തിട്ടുള്ള ഗെയിം പ്ലേയാണ്. അപ്പോൾ സെയിം കൺട്രോൾസ് ആണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ബട്ടൺ ക്വിക്ക് സ്കോപ്പ് സ്വിച്ച് ബട്ടൺ നമുക്ക് എനേബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ ലേഔട്ട് ഒന്ന് നമ്മൾ റീസെറ്റ് ചെയ്താൽ മതി, നമുക്ക് ഈ ഒരു ബട്ടൺ നമുക്ക് ഈസിയായി നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റും. ഈ ഒരു ക്വിക്ക് സ്കോപ്പ് സ്വിച്ച് ബട്ടൺ നമുക്ക് ഈസിയായിട്ട് എനേബിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഡിസേബിൾ ആയിരിക്കും, അതേപോലെ നിങ്ങൾക്ക് കാണാത്തവരും നമ്മുടെ സ്ക്രീനിൽ കാണാത്തവരും എന്തായാലും നിങ്ങൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഉറക്കം 100% ഇത് ഉറക്കാവുന്ന ട്രിക്കാണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ കാണാം. ദിസ് കാസ്റ്റിംഗ് ഓഫ്. ടേക്ക് കെയർ. ബൈ ബൈ.